വി കെ ശ്രീകണ്ഠൻ ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ തലമുറ മാറ്റ ചർച്ചകൾ സജീവമാണ് പാലക്കാട്. വി ടി ബൽറാം പാലക്കാട്ടെ കോൺഗ്രസ് അധ്യക്ഷനായി വരുമോ എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. മുതിർന്ന നേതാവ് എ വി ഗോപിനാഥ് ആവുമോ വി കെ ശ്രീകണ്ഠന് പകരക്കാരനെന്നും ചർച്ചകൾ നടക്കുന്നു. 4.5 വർഷക്കാലത്തെ പാലക്കാട് ഡി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പടിയിറങ്ങുമ്പോൾ പകരക്കാരനാരെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുകയാണ് പാലക്കാട്ടെ കോൺഗ്രസിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തിയ മുൻ ഡി സി സി അധ്യക്ഷൻ ഗോപിനാഥ്, മുൻ തൃത്താല എം എൽ എ വി ടി ബൽറാം എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത്. മുതിർന്ന നേതാവ് എന്ന നിലയിൽ എല്ലാ വിഭാഗം പ്രവർത്തകരുമായും പരിചയവും ബന്ധവും ഉണ്ട് എന്നതാണ് എ വി ഗോപിനാഥിന്റെ പ്രത്യേകത. വി ടി ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം യുവ നേതാവ് എന്ന പ്രതിച്ഛായയാണ് ഗുണകരമാകുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറേറ്റമായ തൃത്താലയിൽ നിന്ന് പാലക്കാട് എത്തി ഏറ്റവും വലിയ ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ തലമുറ മാറ്റം എന്ന ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ അത് വി ടി ബൽറാമിന് അനുകൂലമാകും. ഒപ്പം തന്നെ തൃത്താലയിൽ തോറ്റതിനാൽ സംഘടനാ രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനാകുമെന്നതും ബൽറാമിന് ഗുണകരമാണ്. പക്ഷേ കെ സുധാകരനാണ് കെ പി സി സി അധ്യക്ഷനാവുന്നതെങ്കിൽ ഇതിൽ ഗോപിനാഥിന് തന്നെയായിരുന്നു പാലക്കാട് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നറുക്കുവീഴുക. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.